പുഴുങ്ങി എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നതാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കക്ക ഇട്ട് കൊടുക്കുന്നു. ഇത് ചെറിയ തരം വെള്ള കളറിലെ കക്കയാണ് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ഇനി പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. ഈ കക്കയ്ക്കകത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കില്ല. നമ്മളിതിങ്ങനെ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ട് വെള്ളം ഒഴിക്കാണ്ട് തന്നെയാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അടച്ച് വെച്ച് നമ്മളിതിനെ പുഴുങ്ങിയെടുക്കണം. ഈ കക്കയിൽ അടച്ച് വെച്ച് ഞാനിപ്പോൾ വേവിച്ചെടുക്കാൻ പോയാണ്, പുഴുങ്ങിയെടുക്കാൻ പോയാണിത്. നമ്മളിങ്ങനെ പാത്രം മൂടി വെച്ച് തന്നെ കത്തിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കക്ക പൊട്ടി വരില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ കണ്ടോ, അതേ കക്കയെല്ലാം ഒരു സൈഡിൽ നിന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി ശരിക്കും നന്നായിട്ട് തിളച്ച് വരണം. ഇത് കണ്ടോ, ഇപ്പോൾ എല്ലാം കക്ക ഇവിടെ പൊട്ടി, കണ്ട കക്കേൻ്റെ തോടെല്ലാം പൊട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇതുമാരെല്ലാം വന്നിട്ടുണ്ട്. ഇതുമാരെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ ഒരു ഏകദേശം ഒരു 10 മിനിറ്റോളം മതി സമയം ഇത് ചെയ്യാനായിട്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മുടിയൊന്ന് നീക്കം ചെയ്യണം. എല്ലാ കക്കയും ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത്തിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഈ ഇറച്ചി ഉണ്ടല്ലോ, ഈ കക്കയുടെ ഇത് അത് നമുക്ക് മാറ്റിയെടുക്കണം. മാറ്റിയൊരു പാത്രത്തിലേക്ക് ഇടാം. ഇപ്പോൾ കക്കയുടെ അകത്തു നിന്ന് ഇറച്ചിയെല്ലാം ഇതേപോലെ മാറ്റിയെടുത്ത് ഇതിന് 3-4 പ്രാവശ്യം കഴുകണം. ഇതിനകത്ത് മണ്ണുണ്ടാവും, അത് തീരുന്നത് വരെയും കഴുകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി എടുത്ത കക്കറച്ചിയാണിത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കറച്ചി ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അതിനകത്തേക്ക് ഇപ്പോൾ ഒരു ഞാനൊരു ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്, അതൊരു 2 ടീസ്പൂണോളൊക്കെ വരും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് തിരുമ്മി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇതിനകത്ത് വെള്ളം വറ്റി കഴിയുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ, നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. വേവിച്ച് കഴിഞ്ഞ് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം, അടിയിൽ പിടിക്കും. കക്കിറച്ചിയിൽ കണ്ടോ, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കക്കിറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിരുന്നു. നിങ്ങളതുപോലെ ചെയ്യണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലെല്ലാം പിടിക്കും. പിന്നെ ഉപ്പ് കുറവുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നോക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കക്കേനെ നമുക്കിത് കുറച്ചെടുത്ത് ഇതിനകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചട്ടി ചൂടായി, നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിനകത്തേക്ക് 2-3 ചെറിയ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച്. ഇതൊന്ന് വഴണ്ടി വരണം. വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. സവാള ഇപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ വേവിച്ചപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ കുറച്ചിടുന്നത്. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല ഇവിടെ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയിട്ടല്ല. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കക്കിറച്ചി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇത് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി ഒത്തിരി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്താണ് ഇപ്പോൾ ഫ്രൈ ആക്കുന്നത്. ഇതെല്ലാം കൂടി മസാല എല്ലാം കൂടി മിക്സാക്കി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കക്കിറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.